നമസ്കാരം. കൊച്ചിയിലെ മരട് ഫ്ളാറ്റ് പൊളിച്ച മാതൃകയിൽ നിയന്ത്രിത സ്ഫോടനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ രാജ്യത്ത് മറ്റൊരു സ്ഫോടനവും പൊളിക്കലും നടന്നു കഴിഞ്ഞു. ഇന്ന് കൃത്യം 2:30 ആ സ്ഫോടനങ്ങൾ നടന്നത്. ഏതാണ്ട് 9 വർഷക്കാലത്തെ നിയമ പോരാട്ടമുണ്ടായിരുന്നു ആ ഫ്ളാറ്റിൻ്റെ പൊളിക്കലിന്. അനധികൃതമായി നിർമ്മിച്ച കെട്ടിടം എന്നാണ് പറയുന്നത്. മരടിനെ പോലെ തന്നെ പൊളിച്ചു കളയാൻ സുപ്രീം കോടതി വിധിയുണ്ടായിട്ടാണ് ഈ സൂപ്പർ ടെക്കിൻ്റെ നോയിഡയിലെ ഇരട്ട ടവറും പൊളിച്ചു കളഞ്ഞത്. എന്താണ് ആ കാരണം, പൊളിക്കലിലേക്ക് നയിച്ച കാരണങ്ങൾ എന്നതിലേക്ക് പിന്നെ വരാം. പക്ഷേ ഈ കൂറ്റൻ ടവറിൻ്റെ ഏതാണ്ട് 400 കോടി രൂപയാണ് ഈ ടവറിൻ്റെ നിർമ്മാണ ചെലവ്. 2 ടവറുകളിലായി 40 നിലകളുണ്ട്. 900 ഫ്ളാറ്റുകളുണ്ട് ഈ ടവറിൽ. മാത്രമല്ല, ഇതിൽ എത്ര കുടുംബങ്ങളാണ്, 900 കുടുംബങ്ങൾക്ക് താമസിക്കാനാകും, മറ്റ് സൗകര്യങ്ങൾ എല്ലാം ഒരുക്കിക്കഴിഞ്ഞു 400 കോടി രൂപയുടെ ചെലവിൽ. ഇത് പൊളിക്കാൻ വേണ്ടിയിരുന്നത് 20 കോടി മാത്രമാണ്. ഏതാണ്ട് 3700 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ ഈ നിർമ്മിത സ്ഫോടനത്തിനായി ഉപയോഗിച്ചു. മരടിലെ പോലെ അത്ര എളുപ്പമല്ലായിരുന്നു അവിടെ നോയിഡയിലെ പൊളിക്കൽ എന്നാണ് പറയുന്നത്. അതായത് തിങ്ങി നിറഞ്ഞ 4 ഭാഗവും കെട്ടിടങ്ങൾ കൊണ്ട് തിങ്ങി നിറഞ്ഞ ഒരു വലിയ പട്ടണമാണ് നോയിഡ. അതിനൊത്ത നടുവിലാണ് ഏറ്റവും ഉയരമുള്ള ഈ കെട്ടിടം നിലനിന്നിരുന്നത്. ഇന്ത്യയിൽ ഇത്തരത്തിൽ പൊളിക്കുന്ന ഏറ്റവും ഉയരമുള്ള കെട്ടിടം എന്നാണ് ഇതിൻ്റെ വിശേഷണം. ഖുത്ബ് മിനാറിനേക്കാളും ഉയരമുണ്ടായിരുന്നു അത്രേ. പക്ഷേ 9 സെക്കൻഡുകൾ കൊണ്ട് ഇത് തവിട് പൊടിയായി. ഏതാനും ചാരക്കൂമ്പാരമായി ഈ കെട്ടിടങ്ങൾ മാറി. എങ്ങനെയാണ് 400 കോടി രൂപ ചെലവഴിച്ച ഈ കൂറ്റൻ കെട്ടിടം 9 സെക്കൻഡുകൾ കൊണ്ട് പൊടിപടലങ്ങളായി മാറിയത്? 9 വർഷം നീണ്ട നിയമ പോരാട്ടമാണത്രേ. ഈ കെട്ടിടം എല്ലാവിധ കെട്ടിട നിർമ്മാണ ചട്ടം പ്രകാരമുള്ള മാനദണ്ഡങ്ങളും ലംഘിച്ചിരിക്കുന്നു എന്നാണ് സുപ്രീം കോടതിയിൽ പരാതി പോയത്. സുപ്രീം കോടതി അത് ശരിയാണ് എന്ന് വിലയിരുത്തിയതിന് ശേഷമാണ് പൊളിച്ചു കളയാൻ ഉത്തരവിട്ടത്. കഴിഞ്ഞ വർഷം 8 ഓഗസ്റ്റിലാണ് ഈ കെട്ടിടം പൊളിക്കാൻ ഉത്തരവിട്ടത്. അതിനുശേഷം പല സാങ്കേതിക തടസ്സങ്ങളുണ്ടായി. 1 വർഷം 3 മാസങ്ങൾക്കുള്ളിൽ കെട്ടിടം പൊളിക്കണമെന്നാണ് വിധി എങ്കിലും 1 വർഷം വേണ്ടി വന്നു ഈ പല സാങ്കേതികമായ തടസ്സങ്ങൾ മാറ്റിയെടുക്കാൻ. ഒടുവിൽ ആ കെട്ടിടവും തകർന്നു വീഴുന്നു. 14 ടവറുകളിലായി 9 നിലകളാണ് കെട്ടിപ്പൊക്കാൻ അവിടുത്തെ നഗരസഭ അനുമതി നൽകിയത്. പക്ഷേ അവർ ചെയ്തതോ 2 ടവറുകളിലായി 40ലധികം നിലകൾ, 900 ഫ്ളാറ്റുകൾ. ഇത്രയും വലിയൊരു നിയമലംഘനം. നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ കോടിക്കണക്കിന് രൂപ അവിടെ ചെലവഴിച്ചിരിക്കുന്നത്. ഏതായാലും മരടിലെയും അതുപോലെ തന്നെ നോയിഡയിലെയും ഫ്ളാറ്റ് പൊളിക്കലുകൾ ഇന്ത്യയുടെ നിർമ്മാണ രംഗത്ത് ഏറ്റവും വലിയ ഒരു പാഠപുസ്തകമാണ്. ഇനിയെങ്കിലും നിയമങ്ങൾ പാലിക്കപ്പെടും എന്ന് മാത്രമല്ല, ഉറപ്പായും പാലിക്കപ്പെടും എന്നുറപ്പാണ്. കാരണം നിയമങ്ങൾ കാറ്റിൽ പറത്തിയാൽ ഏത് ഉന്നതനായാലും തവിട് പൊടിയാകുമെന്ന ഭരണവ്യവസ്ഥിതി ഇന്ത്യയിൽ നിലവിൽ വന്നു കഴിഞ്ഞു. 9 വർഷം മുമ്പ്, അതായത് ഈ ഫ്ളാറ്റുകൾ പണി തുടങ്ങുന്ന സമയത്ത് ഭാരതം അതായിരുന്നില്ല. കയ്യിൽ മടക്കി വെച്ചു കൊടുക്കുന്ന നോട്ടുകെട്ടുകൾക്കനുസരിച്ച് നിയമം മാറ്റിയെഴുതിയിരുന്ന മിടുക്കന്മാർ രാജ്യത്തുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ മിടുക്കന്മാരില്ല. ഇന്ത്യ എന്ന രാജ്യം അത്തരത്തിൽ പുരോഗമിച്ചു കഴിഞ്ഞതിനാൽ ഇതൊക്കെ ഒരു പാഠമാകട്ടെ എന്ന് തന്നെ പ്രത്യാശിക്കാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.